ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നോമ്പ് തുറയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഒരു 3 മണി ആവാനായപ്പോഴാണ് ഞങ്ങൾ കിച്ചണിലേക്ക് വരുന്നത് അപ്പം ആദ്യം തന്നെ പത്തിരി ചൂടാൻ വിചാരിച്ചു പാർട്സ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും ചിക്കനും ബീഫും അതൊക്കെ അല്ലേ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് പാർട്സ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കുക്കറിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം ശേഷം അതൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായി വാടി വരുന്ന വരെ കാത്തുക്കുന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കും നമ്മൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളുടെ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ പാർട്സുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം കയറുന്നുണ്ട് കേട്ടോ അടുത്തത് ഉമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ ഇത് ചിക്കനാണ് അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ടൊമാറ്റോ സോസിൽ നമ്മളുടെ കാന്താരിമുളക് ഇട്ട് വെച്ചതാണ് അതിനുശേഷം അതിലേക്ക് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത് ഉണ്ടാക്കാൻ നോക്കാം ഇത് അടുത്ത ഐറ്റം ഇളനീർ പായസമാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ ഇളനീർ കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യും അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഇളനീര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നുണ്ട് അത് പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ അവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഇളനീർ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കണം വെന്ത ചിക്കൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നല്ല പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒടിച്ചിട്ട് ഇതേപോലെ കൈക്കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇതേ റോളാക്കിയെടുക്കണം കുഞ്ഞു കുഞ്ഞു റോളാക്കി എടുത്താൽ മതി എന്നിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മൾ മുട്ട എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നടു കയറിയിട്ട് ഉള്ളിലെ മഞ്ഞ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ മഞ്ഞയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് 5 മിനിറ്റ് സ്റ്റേ ചെയ്യാൻ വെക്കാം ചൂടായ നെയ്യിലേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് മയോണൈസും കച്ചുംബാടും നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അടിപൊളി കിഞ്ചർ ജോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാമ്പക്കായുടെ ലൈമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു 10 ചാമ്പക്ക എടുത്തിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞ നല്ല ഫ്രഷ് ചാമ്പക്കയാണ് അതിലേക്ക് നമ്മൾ ഇഞ്ചി കുഞ്ഞുങ്ങനായിട്ട് എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നാരങ്ങ പീനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിലുണ്ടായ ഒരു വെറൈറ്റി ചെറുനാരങ്ങയാണ് നല്ല ടേസ്റ്റുള്ള ചെറുനാരങ്ങയാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി കുഞ്ഞുങ്ങനായിട്ട് എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പുതിന ചേർത്തിട്ട് വെള്ളം വാർന്ന്
ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തന്നെ അടിച്ചെടുക്കാം. വെറൈറ്റി ജ്യൂസ് ഇവിടെ തയ്യാറായി. ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ടേബിൾ മേലെ ഒഴുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.